ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ട്വൽത്ത് ചാപ്റ്ററായ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ട്വൽവ് പോയിന്റ് വൺ ആണ് അതിലെ സെവൻത് ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോ ദാറ്റ് ദ മിനിമം ഓഫ് സെഡ് ഒക്യുവേഴ്സ് അറ്റ് മോർ ദാൻ ടു പോയിന്റ്സ് ഒന്നിലധികം പോയിന്റിൽ മിനിമം അവിടെ ഒക്യർ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ്റെ മിനിമം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്നത് മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടെൻ വൈ സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാല് കണ്ടീഷൻസ് തന്നിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇൻ ഈക്വാലിറ്റി എന്താണ് എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ട്വൻറ്റി അല്ലേ അപ്പോൾ നമുക്കത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി അപ്പോൾ നമ്മൾ എക്സിന് സീറോ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് കിട്ടും എക്സ് സീറോ ആവുമ്പോൾ ടു വൈ സീക്വൽ ടു വൺ ട്വൻറ്റി വൈ സീക്വൽ ടു വൺ ട്വൻ്റി ബൈ ടു അല്ലേ അതായത് സിക്സ്റ്റി എന്ന് കിട്ടി അപ്പോൾ നമ്മുടെ പോയിൻറ്റ് ഒരു പോയിൻ്റ് എന്ത് കിട്ടി സീറോ ആൻഡ് വൈ ഈക്വൽ ടു സിക്സ്റ്റി ഇനി വൈ നമ്മൾ സീറോ കൊടുക്കുകയാണെങ്കിലോ വൈ സീറോ കൊടുക്കുകയാണെങ്കിൽ എക്സ് സീക്വൽ ടു വൺ ട്വൻറ്റി അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റ് എന്ത് കിട്ടി വൺ ട്വൻറ്റി സീറോ കിട്ടി ഇനി അടുത്ത ഇനിക്വാലിറ്റി എന്താണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റിയാ അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ നോക്കി എക്സ്പ്ലസ് വൈ ഇസ് ഈക്വൾ ടു സിക്സ്റ്റി എക്സ് സീറോ കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു സിക്സ്റ്റി അതായത് സീറോ സിക്സ്റ്റി ആണ് ഒരു പോയിൻ്റ് ഇനി വൈ സീറോ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും എക്സ് സിക്സ്റ്റി കിട്ടും അതായത് സിക്സ്റ്റി സീറോ ആണ് അടുത്ത പോയിൻറ്റ് ഇനി മൂന്നാമത്തെ ഇനി ഈക്വാളിറ്റി എന്താ എക്സ് മൈനസ് ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സീറോ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വൈയും സീറോ ആണ് അപ്പോൾ ഈക്വൽ ടു സീറോ കൊടുക്കാം നമുക്ക് എക്സ് സീറോ ആണെങ്കിൽ വൈയും സീറോ ആയിരിക്കും അത് കൂടാതെ നമുക്കൊരു പോയിൻറ്റ് കൂടി വേണം അല്ലേ അപ്പോൾ നമുക്കിവിടെ കുറച്ച് വലിയ നമ്പർ കൊടുക്കണം കാരണം ഇവിടെ അല്ലെങ്കിൽ വൈ ഇവിടെ മൈനസിലൊക്കെ വരും അപ്പോൾ എക്സ് നമുക്ക് ഒരു സിക്സ് കൊടുക്കാം എക്സ് സിക്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും സിക്സ് ജി മൈനസ് ടു വൈ ഈക്വൽ ടു സീറോ സിക്സ്റ്റി ഈക്വൽ ടു ടു വൈ അതായത് ടു വൈ ഈക്വൾ ടു സിക്സ്റ്റി വൈ ഈക്വൾ ടു സിക്സ്റ്റി ബൈ ടു അതായത് തേർട്ടി ഇപ്പം എക്സ് സിക്സ്റ്റി ആണെങ്കിൽ വൈ തേർട്ടി അപ്പം നമുക്ക് ഒന്ന് സീറോ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അടുത്തത് സിക്സ്റ്റി തേർട്ടി പിന്നെ നമ്മുടെ എക്സ് ഗ്രേജ് എടുത്താൽ ഒരു ഈക്ല ടു സീറോ വൈ ഗ്രേജ് എടുത്താൽ ഒരു ഈക്ൾ ടു സീറോ ആണ് അത് നമുക്കറിയാം അപ്പം നമുക്ക് വരച്ച് തുടങ്ങാം അല്ലേ നമ്മുടെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട് തേർട്ടി സിക്സ്റ്റി നയൻറ്റി വൺ ട്വൻറ്റി അങ്ങനെ നമ്മൾ എടുത്തിരിക്കണം കാരണം നമുക്ക് വൺ ട്വൻറ്റി വരെ പോകണം അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക ഞാൻ ആദ്യത്തെ എന്താണ് സീറോ സിക്സ്റ്റി അതുപോലെ വൺ ട്വൻറ്റി സീറോ സീറോ സിക്സ്റ്റി അതുപോലെ വൺ ട്വൻറ്റി സീറോ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ ഇത് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലൈൻ വരയ്ക്കാം അല്ലേ നമ്മളത് ലൈൻ വരച്ചു കൊടുത്തു ആ ലൈനിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഏത് ലൈനാണെങ്കിൽ ആണെങ്കിലും അതിൻ്റെ പേര് എഴുതി കൊടുക്കാം ഏതാ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു വൺ ട്വൻ്റി ഇനി അടുത്തത് ഏതാ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റിയുടെ സീറോ സിക്സ്റ്റി സിക്സ്റ്റി സീറോ സീറോ സിക്സ്റ്റി ഇവിടെ വരുന്നുണ്ട് സിക്സ്റ്റി സീറോ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കാം നമ്മളിവിടെ വരച്ചു അതിനിടെ നമുക്കിതുപോലെ ആ ഇക്വേഷൻ്റെ പേരിട്ട് കൊടുക്കാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റി പിന്നെ അടുത്തത് ഏതാണ് എക്സ് മൈനസ് ടു വൈ ഈക്വൾ ടു സീറോന് സീറോ സീറോ സിക്സ്റ്റി തേർട്ടി ഇവിടെ നമുക്ക് സിക്സ്റ്റി ഇവിടെ വരും അതുപോലെ തേർട്ടി തേർട്ടി നമുക്ക് ഇവിടെ വരും അപ്പോൾ ഏകദേശം നോക്കിയിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കാം സീറോ സീറോയും സിക്സ്റ്റി തേർട്ടിയും നമ്മളിത് വരച്ചു കൊടുത്തു അതിന് ഇതേപോലെ എന്ത് ചെയ്ത് കൊടുക്കാം ഐക്യേഷൻ്റെ പേരെഴുതി കൊടുക്കാം എക്സ് മൈനസ് ടു വൈ ഈക്വൾ ടു സീറോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിലെവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ കെടുക്കണേന്ന് നോക്കാം ആദ്യം എക്സ് ഗ്രേറ്റ് എഴുതാൻ ഓർ ഈക്കൾ ടു സീറോ വൈ ഗ്രേറ്റ് എഴുതാനോ ഈക്കൾ ടു സീറോ എക്സ് ഗ്രേറ്റ് എടുത്താൽ ഓർ ഈക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ഗ്രേറ്റ് എടുത്താൽ ഓർ ഈക്കൾ ടു സീറോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണ് പിന്നെ അടുത്തത് എക്സ് പ്ലസ് ടു വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു വൺ ട്വന്റി എക്സ് പ്ലസ് ടു വൈ ഈക്വൾ ടു വൺ ട്വന്റി ഇതാണ് നമ്മുടെ ഈ ഒരു ലൈൻ കണ്ടോ ഇതാണ് നമ്മുടെ ലൈൻ എക്സ് പ്ലസ് ടു വൈ ഈക്വൾ ടു വൺ ട്വന്റി അപ്പൊ ലെസ് താൻ ഓർ ഈക്വൽ ടു വൺ ട്വന്റി എന്ന് പറയുമ്പോൾ അതിന് താഴെ നമ്മുടെ ഒറിജിൻ ഇപ്പോഴും നമ്മൾ ഒറിജിൻ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഒറിജിൻ്റെ സീറോ സീറോ എന്നിട്ട് നോക്കി നോക്കിയേ സീറോ പ്ലസ് സീറോ സീറോ പ്ലസ് സീറോ ലെസ് ദാൻ ഓർ ഈക്കൾ ടു വൺ ടൻറ്റി അതായത് സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ ട്വൻറ്റി കറക്റ്റ് ആണ് അല്ലേ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് ആ ലൈനിൻ്റെ താഴത്തേക്കാണ് അപ്പോൾ ഈ ലൈനിൻ്റെ താഴത്തേക്ക് എടുത്തു അടുത്ത ലൈൻ ഏതാണ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സിക്സ്റ്റി എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സിക്സ്റ്റി ഇതാണ് പറഞ്ഞത് അല്ലേ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സിക്സ്റ്റി ഇതേപോലെ നമുക്ക് ഒറിജിൻ സീറോ സീറോ ടു കൊടുക്കാം അപ്പം സീറോ 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 പ്ലസ് സീറോ എന്താണ് സീറോ സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്കൾ ടു സിക്സ്റ്റി ആണോ അല്ല അല്ലേ സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സിക്സ്റ്റിയാണ് അപ്പോൾ ഇത് എവിടെയാണ് കിടക്കുക ഈ ലൈനിൻ്റെ ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് ഈ ലൈനിൻ്റെ താഴത്തേക്കും ഈ ലൈനിൻ്റെ മുകളിലേക്കും അപ്പം ഇങ്ങനൊരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമുക്കിന് മൂന്നാമത്തെ ലൈൻ കൂടി ചെക്ക് ചെയ്യാം എക്സ് മൈനസ് ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ അല്ലേ നമ്മുടെ എക്സ് മൈനസ് ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ അപ്പം ഇതിൽ നമ്മൾ സി സീറോ സീറോ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഈ സൈഡിലും റൈറ്റ് സൈഡിലും സീറോ ആണല്ലോ കിടക്കണത് അപ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കുന്ന ലൈൻ ആണല്ലോ സിക്സ്റ്റി സീറോ ഇട്ട് കൊടുക്കാം സിക്സ്റ്റി സീറോ ഒരു ലൈനിൻ്റെ ഈ സൈഡിലൊക്കെ കിടക്കണം അപ്പോൾ ഇവിടെയാണോ അവിടെയാണോ നമുക്ക് നോക്കാം സിക്സ്റ്റി സീറോ അപ്പം എക്സിന് സിക്സ്റ്റിയും വൈക്ക് സീറോയും അപ്പം നമുക്ക് സിക്സ്റ്റി കിട്ടി അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ നമുക്ക് സിക്സ്റ്റി സീറോ എടുത്ത പോയിൻറ്റ് ഇവിടെയാണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എടുക്കുന്നത് ഈ ഒരു ലൈനിൻ്റെ താഴത്തേക്കായിട്ടാണ് അപ്പം ഈ ലൈനിൻ്റെ താഴത്തേക്കും ഈ ലൈനിൻ്റെ മുകളിലേക്കും പിന്നെ ഈ ഒരു ലൈനിൻ്റെ താഴത്തേക്കും അപ്പോൾ നമുക്കിതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെയാണ് കണ്ടോ ഇത് ഈ ലൈനിൻ്റെ താഴത്താണ് ഈ ലൈനിൻ്റെ മുകളിലാണ് അതുപോലെ ഈ ലൈനിൻ്റെ താഴത്താണ് അപ്പോൾ ഏത് ലൈനിൻ്റെ താഴത്താണോ മുകളെന്നറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എക്സിന് വൈക്കും ആ ഒരു പോയിൻ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കവിടെ സൊല്യൂഷൻ കിട്ടി ഇവിടെ ഏതൊക്കെയാണ് പോയിൻ്റുകൾ വരിക ഇത് സിക്സ്റ്റി സീറോ ഇതിൻ്റെ കോർണർ പോയിൻ്റ് ആണേലെ നമ്മുടെ സൊല്യൂഷൻ വരിക സിക്സ്റ്റി സീറോ അതുപോലെ വൺ ട്വൻറ്റി സീറോ അതുപോലെ ഈ ഒരു പോയിൻറ്റ് നമുക്കറിയാം അല്ലേ ഏതാ സിക്സ്റ്റി തേർട്ടി സിക്സ്റ്റി തേർട്ടി നമുക്കറിയാം പക്ഷേ ഇവിടെ ഇങ്ങനൊരു പോയിന്റ് വരുന്നുണ്ട് ഇത് എത്ര വരിക ഇത് അടുത്തൊരു കോർണർ പോയിന്റ് ആണല്ലേ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഏത് രണ്ട് ലൈൻ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കണേ ഒന്ന് ഈയൊരു ലൈൻ ഇത് ഏതാ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സീറോ പിന്നെ ഒന്ന് ഈയൊരു ലൈൻ ഇതേതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റി കണ്ടു ഈയൊരു രണ്ട് ലൈൻ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കണേ അപ്പം ഇത് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി അപ്പം ഇവിടെ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റി അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാം മൈനസ് അപ്പം നമുക്ക് എക്സ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകും അപ്പം എക്സ് മൈനസ് എക്സ് സീറോ ആവും ഇവിടെ മൈനസ് ത്രീ വൈ വരും ഇവിടെ മൈനസ് സിക്സ്റ്റി വരും അപ്പം ഈ രണ്ട് മൈനസ് പോസിറ്റീവ് ആവും അപ്പോൾ വൈ ഈക്വൽ ടു സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി ബൈ ത്രീ എത്രയാണ് ട്വൻറ്റി അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് ട്വൻ്റി കിട്ടി അപ്പോൾ എക്സ് ഇട്ട് കൊടുക്കാലോ എക്സ് പ്ലസ് ട്വൻറ്റി ഈക്വൽ ടു സിക്സ്റ്റി ഞാൻ ഇതിലെട്ട് കൊടുത്തത് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി പ്ലസ് ട്വൻറ്റി അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ട്വൻ്റി അതായത് ഫോർട്ടി അപ്പം നമുക്ക് പോയിന്റ് എത്ര കിട്ടി ഫോർട്ടി ട്വൻറ്റി ആണ് അടുത്ത പോയിൻറ്റ് നമുക്ക് കിട്ടിയത് അപ്പോൾ നാല് പോയിൻ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഒന്ന് സിക്സ്റ്റി സീറോ അടുത്തത് വൺ ട്വൻറ്റി സീറോ അടുത്തത് സിക്സ്റ്റി തേർട്ടി ഇപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത് ഫോർട്ടി ട്വൻ്റി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു സെറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടെൻ വൈ ഇത് ഓരോന്നിനും നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ പോയിന്റുകൾ ഫൈവ് എക്സ് പ്ലസ് ടെൻ വൈ അപ്പം എക്സിന് സിക്സ്റ്റി ഇട്ടു കൊടുത്തു കേട്ടോ ഫൈവ് ഇൻറ്റു സിക്സ്റ്റി പ്ലസ് ടെൻ ഇൻറ്റു സീറോ അപ്പോൾ എത്ര കിട്ടി ത്രീ ഹൺഡ്രഡിൽ നിന്ന് കിട്ടി നമുക്ക് എന്ത് കിട്ടി വാല്യൂ ത്രീ ഹൺഡ്രഡിൽ നിന്ന് കിട്ടി ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം ഫൈവ് ഇൻറ്റു എക്സിന് വൺ ട്വൻറ്റി പ്ലസ് ടെൻ ഇൻറ്റു വൈക്ക് സീറോ അപ്പം സിക്സ് ഹൺഡ്രഡിൽ നിന്ന് കിട്ടി നമുക്കിവിടെ അതവിടെ നിർത്തി അടുത്തത് നമുക്ക് ഫൈവ് ഇൻറ്റു സിക്സ്റ്റി പ്ലസ് ടെൻ ഇൻറ്റു തേർട്ടി ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് അതും നമുക്ക് സിക്സ് ഹൺഡ്രഡിൽ നിന്ന് കിട്ടി ഇനി ലാസ്റ്റ് നമുക്ക് ഫൈവ് ഇൻറ്റു ഫോർട്ടി പ്ലസ് ടെൻ ഇൻറ്റു ട്വൻ്റി ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് അതായത് ഫോർ ഹൺഡ്രഡിൽ നിന്ന് നമുക്കിവിടെ കിട്ടി കണ്ടോ ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ഉണ്ട് രണ്ട് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് ഉണ്ട് അപ്പം നമുക്കിവിടെ മാക്സിമം വാല്യൂ ഏതാ വരിക സിക്സ് ഹൺഡ്രഡ് മാക്സിമം വാല്യൂ ഈ സിക്സ് ഹൺഡ്രഡ് അറ്റ് ദ പോയിന്റ് സിക്സ് ആൻഡ് തേർട്ടി ആൻഡ് മിനിമം വാല്യൂ സിക്സ് ഹൺഡ്രഡ് രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട് കേട്ടോ അച്ഛൻ സിക്സ് ആൻഡ് തേർട്ടിയിലും വൺ ട്വൻറ്റി ആൻഡ് സീറോയിലും ഈ രണ്ട് സ്ഥലത്തും നമുക്ക് മാക്സിമം വാല്യൂ ആണ് അതുപോലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മിനിമം വാല്യൂ ത്രീ ഹൺഡ്രഡ് ഇത് മാക്സിമം ഇത് മാക്സിമം മിനിമം വാല്യൂ ഈസ് ത്രീ ഹൺഡ്രഡ് അറ്റ് സിക്സ്റ്റി സീറോ അപ്പോൾ മനസ്സിലായാലും നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിച്ചു അപ്പോൾ ഇവിടെ എന്തായിരുന്നു കണ്ടോ നമുക്ക് രണ്ട് മാക്സിമം വാല്യൂ അവിടെ വരുന്നുണ്ട് കണ്ടോ മാക്സിമം വാല്യൂ നമുക്ക് രണ്ട് പോയിന്റിൽ വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്